താമരശ്ശേരിയിൽ പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞ മൂന്ന് പ്രതികൾക്കെതിരെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച ഒളിസങ്കേതത്തെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിവരം. ക്വട്ടേഷൻ സംഘത്തിലെ രണ്ടുപേരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഷാഫിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവരിൽ ചിലരുടെ ഫോട്ടോയും ഷാഫി തിരിച്ചറിഞ്ഞു. മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് വാഹനം ഏർപ്പാട് ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡിലായ കാസർഗോഡ് സ്വദേശി ചന്ദ്രഗിരി ചെമ്പരിക്ക സി എ ഹുസൈനെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ക്വട്ടേഷൻ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഹുസൈൻ അടക്കം നാലുപേരെയാണ് തട്ടിക്കൊണ്ടുപോകൽ സംഭവവുമായി ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികളിൽ നിന്ന് ലഭിച്ച സൂചനയിലൂടെയാണ് ക്വട്ടേഷൻ സംഘത്തെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതിന് രണ്ടാഴ്ച മുമ്പ് പരിസര നിരീക്ഷണത്തിന് ക്വട്ടേഷൻ സംഘം ഏർപ്പെടുത്തിയത് പ്രതി ഹുസൈൻ ഏർപ്പാടാക്കി കൊടുത്ത കാറിലായിരുന്നു. സംഘം പിടിയിലാവുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മുഹമ്മദ് ഷാഫിയെ ക്വട്ടേഷൻ സംഘം മോചിപ്പിച്ചതെന്നാണ് പോലീസ് നിഗമനം. ക്വട്ടേഷൻ സംഘം അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് മോചിപ്പിച്ച ഷാഫി മൈസൂരുവിലെത്തി വിളിച്ച വിവരം പോലീസിനെ അറിയിച്ച ശേഷമാണ് ബന്ധുക്കൾ മൈസൂരുവിലെത്തി താമരശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കർണാകുളത്തിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. താമരശ്ശേരി USP അഷ്റഫ് തെങ്ങിലക്കണ്ടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മുഹമ്മദ് ഷാഫിയെ ചൊവ്വാഴ്ച വൈകിട്ട് മൈസൂരിലെത്തി തെളിവെടുപ്പ് നടത്തി. ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്താനുണ്ട്. ഇടയ്ക്ക് കറുത്ത കണ്ണട ധരിച്ച് മൂന്ന് കാറുകൾ മാറ്റിക്കയറ്റിയാണ് തന്നെ സംഘം കൊണ്ടുപോയതെന്നും ഷാഫി മൊഴി നൽകി. പുറത്തു വന്ന രണ്ട് വീഡിയോ സന്ദേശത്തിലെയും വാചകങ്ങൾ കൊട്ടയം സംഘം തയ്യാറാക്കി നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചതാണെന്നും ഷാഫി പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ കരഞ്ഞു പറയാനും സംഘം നിർദ്ദേശിച്ചതാണത്രേ. താമസ താവളത്തിൽ നിന്ന് 2-3 മണിക്കൂർ യാത്ര ചെയ്താണ് മൈസൂരുവിലെത്തിയത്. ഇവിടേക്ക് ബസ് കയറ്റി വിട്ടത് എവിടെ നിന്നാണെന്ന് ഷാഫിക്ക് വ്യക്തതയില്ല. മുഹമ്മദ് ഷാഫിക്ക് 1.5 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുള്ള കൊടുവള്ളി സ്വദേശി ഏർപ്പെടുത്തിയ ക്വട്ടേഷൻ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും ഷാഫിയുടെ ബന്ധുക്കൾ. കഴിഞ്ഞ 7 രാത്രി പരപ്പംപോയിലെ വീട്ടിൽ നിന്ന് ക്വട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് ഷാഫിയെ തിങ്കളാഴ്ചയാണ് മോചിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.